നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവന്റെ ഒരു കത്ത് വെറുതെ ഓരോ തോന്നിവാസങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുകയായിരിക്കും. എനിക്ക് വിഷമമൊന്നുമില്ല മോളെ. വിജയ് എന്ന ആളും അയാളുമായിട്ട് ബന്ധപ്പെട്ട എന്തും ഞാൻ എന്റെ മനസ്സിനെ കളഞ്ഞു. ചേച്ചി കൊള്ളാലോ, നൈസായിട്ട് കത്ത് കൈക്കലാക്കിയല്ലേ. അതാണ് നേരമെന്ന് പറയുന്നത്. അവൻ ആർക്ക് കൊടുക്കാനാണോ കൊടുത്തുവിട്ടത്, ആ ആളുടെ കയ്യിൽ നിന്നും ഞാൻ നേരിട്ടിങ് വാങ്ങി. നോക്കട്ടെ ചേച്ചി, ഞാൻ വായിക്കാം. റെസ്പെക്റ്റഡ് അർച്ചന മാഡം, ഞാൻ ഈ കത്തെഴുതുന്നത് എന്റെ നിരപരാധിത്വം തെളിയിക്കാനല്ല, നെല്ലിശ്ശേരിയിലെ അവന്തിക എന്ന കൗശലക്കാരിയായ മരുമകളുടെ തനിനിറം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ഇന്ന് ജീവച്ഛവമായി ആശുപത്രി കിടക്ക. അതാരാ ചെയ്യിച്ചതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. അവന്തിക, കഴിഞ്ഞ പല വർഷങ്ങളായി നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് തട്ടിയെടുത്ത കോടിക്കണക്കിന് രൂപയുടെ വിവരങ്ങൾ അതെന്റെ പക്കലുണ്ടായിരുന്നു. അത് അവന്തിക ഗുണ്ടകളെ വിട്ട് തട്ടിയെടുത്തു. ഞാനന്ന് ഫോണിൽ നിങ്ങളോട് സംസാരിക്കാൻ നോക്കിയിട്ട് കഴിഞ്ഞില്ല, പക്ഷേ എന്റെ കയ്യിൽ നിന്ന് അവന്തികയ്ക്ക് ഫയലുകൾ മാത്രമേ കൊണ്ടുപോകാൻ സാധിച്ചുള്ളൂ. അതിന്റെ മൊത്തം ഡിജിറ്റൽ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാം. എനിക്ക് നിങ്ങളെ വിശ്വാസമുണ്ട്. ഞാൻ അധികം കാലം ജീവിക്കാൻ സാധ്യതയില്ല. എന്നെ അവന്തികയും കൂട്ടരും കൊല്ലും. നിങ്ങൾ ഈ വിവരങ്ങൾ സേതു സാറിനോടും സച്ച് സാറിനോടും പറയണം. അവരൊക്കെ വളരെ നല്ലവരാണ്. അവന്തിക എന്ന രാജവെമ്പാലെ ഇനിയും നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സകലവും നഷ്ടപ്പെട്ട് നിങ്ങൾ തെരുവിൽ നിൽക്കേണ്ടി വരും. സേതു സാറിനെയും സച്ചി സാറിനെയും കരുതിയ ഞാൻ പോലീസിലോ ഗവൺമെന്റിലോ പരാതി പറയാതിരുന്നത്. പക്ഷേ ജീവന് ഭീഷണിയുള്ളതുകൊണ്ട് ഞാൻ പോലീസിൽ പരാതി കൊടുക്കാൻ പോവാ. നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കത്ത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഇത് പുറത്തു വരണം. ചേച്ചി, എന്താ ഇതൊക്കെ? ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടന്നോ? അയാള് ചേച്ചി എന്താ ചെയ്തേ? ഈ കത്ത് അർച്ചനയ്ക്കാണ് കിട്ടിയിരുന്നെങ്കിൽ എന്താ ഓരോ അവസ്ഥ? ഒരു യുദ്ധത്തിനിറങ്ങുമ്പോ സഹാനുഭൂതി അല്ല നമ്മളെ നയിക്കേണ്ടത്. ഞാൻ അവനെ അളവിലും കൂടുതൽ വിശ്വസിച്ച് കൂടെ നിർത്തി. ചതിച്ചു അവൻ. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? വിളിച്ച് മാലയിട്ട് പൂജിക്കണോ? ചേച്ചി അയാള് ചതിച്ചു എന്ന് ഇങ്ങനെ പറയും. ചേച്ചിയുടെ സകല ഇടപാടുകളുടെയും സൂത്രധാരൻ അയാളല്ലേ? അയാൾ ഒരു ഘട്ടത്തിൽ പെട്ടുപോയപ്പോ ചേച്ചിക്ക് അയാളെ സഹായിക്കാൻ പറ്റിയോ? പിന്നെ അയാളെല്ലാം വേറെ ആരാണെങ്കിലും അങ്ങനല്ലേ ചെയ്യാൻ പറ്റൂ? അല്ല, അത് അയാൾ ഏൽക്കണമായിരുന്നു. എന്നാൽ അയാളെ ഞാൻ പൊന്നുപോലെ നോക്കി കൂടെ നിന്നേനെ. അയാൾ ആവശ്യപ്പെടുന്ന എന്തും കൊടുത്തേനെ. ഇപ്പൊ അയാളെ കൊല്ലാറാക്കിയോ ചേച്ചി? ഇന്നു മുതൽ ചേച്ചി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ചേച്ചി ഇത്രയ്ക്കും വലിയ നിർത്ത. എനിക്കെന്താ വേണ്ടെന്ന് എനിക്കറിയാം. അതിനനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്യും. അതിലാരും ഇടപെടണ്ട. പേടി കൊണ്ടാ ചേച്ചി? ഈ ഒരു കത്ത് മാത്രം മതി. ചേച്ചി ഞാനും ഒക്കെ ചിലപ്പോ കാലാകാലം ജയിലിൽ കിടക്കും. തട്ടിപ്പ്, മതശ്രമം, ഗൂഢാലോചന, അങ്ങനെ എന്തെല്ലാം വകുപ്പുകള്. ചേച്ചിക്ക് ആരാ ഇങ്ങനെ ബുദ്ധിമോശം ഉപദേശിച്ചായിരുന്നു? ഈ കത്ത് എന്തോ മാഗ്യത്തിന് ചേച്ചിയുടെ കൈ കിട്ടി. ഇതുപോലെ ഇനിയും കത്തുകൾ വന്നുകൂടാന്നില്ലല്ലോ. അത് വേറെ ആരുടെയെങ്കിലും കൈ കിട്ടിയാ അവരത് വായിച്ചാ? ഇന്ന് ചേച്ചിയുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും കാണൂ? ഒരു വാക്ക് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ കാണൂ? നീ കാണൂ?
അതാദ്യം പറ. നീ കാണോ, സ്വന്തം രക്തത്തിൽ പിറന്ന നീ ഇത്ര ആലോചിക്കുമ്പോ ബാക്കി ആരും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി. നീ ഒന്നും അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല, മനസ്സിലായോ? എന്റെ വഴി എന്താന്ന് എനിക്കറിയാം. നേരത്തെ ആരോ വന്നു പോകുന്ന പോലെ തോന്നിയല്ലോ, ആരായിരുന്നു? അച്ഛാ, അത് അത് മാനേജർ വിജയുടെ ഭാര്യയായിരുന്നു. അവൾ ആരെ കാണാൻ വന്നാ? എന്നെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വിജയ് പറഞ്ഞു വിട്ടതാ. അവൻ അറിയാം നിന്റെ മുമ്പിൽ വന്ന് കരഞ്ഞാൽ നിന്റെ മനസ്സറിയുമെന്നും അവനെ സഹായിക്കുമെന്നും. എന്നിട്ട് അവൾ എന്തു പറഞ്ഞു? ഹാ, അവര് പാവ അച്ഛാ, അവൻ വേഷം കെട്ടിച്ച് വിട്ടതാ അവളെ. ആരോ അവനെ ആക്രമിച്ചുവെന്നും ഇപ്പൊ ഹോസ്പിറ്റലിലാണെന്നും അവൻ എന്തൊക്കെയോ രഹസ്യം പറയാനുണ്ടെന്നും അതൊക്കെ അർച്ചനയോട് പറയാൻ വേണ്ടി അവളെ പറഞ്ഞു വിട്ടതാന്ന്. പാവം, അവളെ എന്തെങ്കിലും കള്ളക്കഥകൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അച്ഛൻ അതൊക്കെ കേട്ടോ? ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ അവന് പറയാനുള്ളൂ? അതിൽ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല അച്ഛ. എനിക്ക് തരാൻ വേണ്ടി ഒരു കത്ത് കൊടുത്തു വിട്ടു. എല്ലാം അതിലുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടാ കത്ത് അവിടെ? ഓ, അതോ, അതിലൊന്നുമില്ല അച്ഛ. അവന്റെ ഏറ്റുപറച്ചിലും സഹായിക്കണം എന്നുള്ള അപേക്ഷയാ മൊത്തം. അറിയാതെ പറ്റിയതാണ്, ഇത്രയും ദ്രോഹം ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാ കത്തില്. അച്ഛന് കാണണോ? വേണ്ട. ഇനി അവൻ എന്തു പറഞ്ഞാലും തിരിച്ചവനെ കമ്പനിയിൽ എടുക്കണ്ട. അവൻ എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുത്തേക്കണം. ആരുടെയും കണ്ണീരും ശാപവും നമുക്ക് വേണ്ട. വളരെ ദയനീയമാണെന്ന് തോന്നുന്നു വെച്ച അവസ്ഥ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കമ്പനിയിൽ കുറച്ചു കാലം ജോലി ചെയ്തല്ലേ. ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയി നോക്കായിരുന്നു. ഇനി നമ്മൾ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയില്ലല്ലോ. അതൊന്നും വേണ്ട, പിന്നെ അതിന്റെ പുറകെ നടക്കേണ്ടി വരും. ഇപ്പൊ തന്നെ അവൻ ആരോടെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നമ്മളാണ് അവനെ ആക്രമിച്ചതിന് പിന്നിലെന്ന്. പിന്നെ അവൻ പോലീസിലും കോടതിയിലും ഒന്നും പോകാത്തത് അവന് തന്നെ വിനയാകുമെന്ന് കരുതിയ. എനിക്ക് ചില ഡോക്യുമെന്റ്സ് മാഡത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. ഇതിനകത്തുണ്ട് എല്ലാ കാര്യങ്ങളും. അർച്ചനയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോ പെട്ടെന്ന് മനസ്സിലായി, അവൻ നമ്മളോട് കാണിച്ച ചതിക്കും വഞ്ചനയ്ക്കും നമ്മൾ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. ദൈവം എന്നൊരാൾ മുകളിലുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായോ? ഇപ്പോഴൊക്കെ ജോലിയും കൂലിയും അപ്പ തന്നെയാ. എന്റെ മനസ്സ് അത്രമാത്രം വേദനിച്ചു. അതിനുള്ള കൂലി ദൈവോടനെ തന്നെ അവന് കൊടുത്തു. ലോകത്ത് ആരവനോട് ക്ഷമിച്ചാലും ഞാൻ ക്ഷമിക്കില്ല അർച്ചനെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.